വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അവൻ പുറത്തുപോയി കഴിഞ്ഞപ്പോൾ യേശു പറഞ്ഞു, ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു, അവനിൽ ദൈവവും മഹത്വപ്പെട്ടിരിക്കുന്നു. ദൈവം അവനിൽ മഹത്വപ്പെട്ടുവെങ്കിൽ ദൈവം അവനെ തന്നിൽ മഹത്വപ്പെടുത്തും, ഉടൻ തന്നെ മഹത്വപ്പെടുത്തും. എൻ്റെ കുഞ്ഞുങ്ങളെ, ഇനി അല്പസമയം കൂടി ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും, നിങ്ങളെന്നെ അന്വേഷിക്കും. എന്നാൽ ഞാൻ യഹൂദരോട് പറഞ്ഞതുപോലെ ഇപ്പോൾ നിങ്ങളോടും പറയുന്നു, ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും. അല്പസമയം ഇരിക്കാം. ഈശോയിലേറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ആദ്യ കുർബാന സ്വീകരിച്ച കുഞ്ഞുമക്കളെ, നമ്മൾ ഉയർപ്പുകാലത്തിലാണ്. ഈ ഉയർപ്പുകാലത്തിൽ നാം വായിച്ചു കേട്ട സുവിശേഷ ഭാഗം യോഹന്നാൻ്റെ സുവിശേഷം 13:31-35 തിരുവചനങ്ങളാണ്. ഇത് അവസാനത്തെ അത്താഴത്തെക്കുറിച്ചും അതിനുശേഷം നടന്ന കാര്യങ്ങളെക്കുറിച്ചും പറയുന്ന ആദ്യ ഭാഗമാണ്. അവസാനത്തെ അത്താഴത്തിന് സമയത്ത് ഈശോ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി. അതിനുശേഷം ഈ യൂദാസിൻ്റെ വഞ്ചനയെക്കുറിച്ച് പറയുന്നു. അതിനുശേഷമാണ് നമ്മൾ വായിച്ചു കേട്ട 31 തിരുവചനം, അവൻ പുറത്തുപോയി കഴിഞ്ഞപ്പോൾ. യൂദാസ് ഒറ്റിക്കൊടുക്കാൻ വേണ്ടി പുറത്തേക്ക് പോയതാണ്, അപ്പം സ്വീകരിച്ച ഉടനെ അവൻ പുറത്തേക്ക് പോയതാണ്. 31 തിരുവചനം. പിന്നീട് പത്രോസ് ഗുരുവിനെ നിഷേധിക്കുമെന്ന് പറയുന്നതിന് മുൻപ് വരെയുള്ള സുവിശേഷ ഭാഗമാണ് നാം വായിച്ചു കേട്ടത്. അവസാനത്തെ അത്താഴത്തിൻ്റെ സമയത്ത് ഈശോ ഭീരുവോ നിരാശനോ അല്ല, ഒരു വിജയശ്രീ ലാളിതൻ്റെ ഒരു വിജയ വിരുന്നാണ് കർത്താവ് അവസാനത്തെ അത്താഴത്തിൽ ഒരുക്കുന്നത്. നാളെ കൊല്ലപ്പെടാൻ പോകുന്നവൻ ആ തലേ ദിവസത്തെ അവസാനത്തെ അത്താഴം നിരാശയോടും ഭീതിയോടും വിറയലോടും കൂടെ കഴിക്കുന്നത് പോലെയല്ല ക്രിസ്തു അവസാനത്തെ അത്താഴത്തിനിരിക്കുന്നത്. അത് വിജയശ്രീ ലാളിതനാകാൻ പോകുന്നവന്റെ വിജയഗാഥയാണ്, കഷ്ടനഷ്ടഗാഥകളല്ല. എന്തുകൊണ്ടാണ് ഇത്രയും ശക്തമായി ഇതിനെക്കുറിച്ച് പറയുക? കാരണം ഇന്നത്തെ തിരുവചനമാണ് 31:32. 5 ഈ രണ്ട് വാക്യങ്ങളിൽ ഒരു വാക്ക് ആവർത്തിക്കപ്പെടുന്നു. അത് ഭീരുത്വമെന്നോ നിരാശയെന്നോ ഒന്നല്ല, പേടിയെന്നോ അല്ലെങ്കിൽ തോൽവിയെന്നോ അല്ല, പിന്നീട് മഹത്വം എന്ന വാക്കാണ്. മഹത്വം ഇതാ, ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു, അവനിൽ ദൈവം മഹത്വപ്പെട്ടിരിക്കുന്നു. ദൈവം അവനിൽ മഹത്വപ്പെട്ടുവെങ്കിൽ ദൈവം അവനിൽ തന്നെ മഹത്വപ്പെടുത്തും, ഉടൻ തന്നെ മഹത്വപ്പെടുത്തും. ഇങ്ങനെ 5 ഈ മഹത്വം മഹത്വം മഹത്വം, മഹത്വപ്പെട്ടിരിക്കുന്നു മഹത്വപ്പെട്ടിരിക്കുന്നു മഹത്വപ്പെട്ടിരിക്കുന്നു, മഹത്വപ്പെടുത്തും മഹത്വപ്പെടുത്തും, 3 മഹത്വപ്പെട്ടിരിക്കുന്നു, 2 മഹത്വപ്പെടുത്തും എന്ന് പറഞ്ഞ് 5 ഇതിങ്ങനെ ആവർത്തിക്കുന്നു. ഈ ലോകം ആർക്കാണ് മഹത്വത്തിൻ്റെ തങ്കം ചാർത്തിക്കൊടുക്കുന്നത്? മഹത്വത്തിൻ്റെ തങ്കപ്പതക്കം ആർക്കാണ് ഈ ലോകം ചാർത്തിക്കൊടുക്കുക? പരാജിതനോ? തോറ്റു തുന്നമ്പാടി ഓടുന്നവനാണോ? മഹത്വം ഒരിക്കലുമല്ല. അതുകൊണ്ട് ക്രൂശിക്കപ്പെട്ടവനെ നോക്കിയിട്ട് പലരും വിളിച്ചു പറയുന്നുണ്ട്, നീ ദൈവപുത്രനാണെങ്കിൽ ഇറങ്ങി വാ, അപ്പോൾ ഞങ്ങൾ വിശ്വസിക്കാം, അപ്പോൾ നിനക്ക് ഞങ്ങൾ വിജയത്തിൻ്റെ തങ്കപ്പതക്കം ചാർത്തിത്തരാം. എന്നാൽ ക്രിസ്തു അവിടെ ഇറങ്ങി വരുന്നല്ല. കാരണം ക്രിസ്തുവിന് ഈ മരണവും ഈ സഹനവും, പീഡാസഹനവും മരണവും ഉയർപ്പുമെല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, പിന്നെയോ മിശിഹാ ചരിത്രത്തിന്റെ മഹത്വത്തിലേക്കുള്ള വാതിലുകളാണ് പ്രിയപ്പെട്ടവരെ. പീഡാസഹനവും മരണവും മിശിഹാ ചരിത്രത്തിലെ മഹത്വത്തിന്റെ വാതിലുകൾ, മഹത്വത്തിന്റെ കടമ്പകൾ. ഇതൊന്നൊന്നായി കടന്ന് മഹത്വത്തിലേക്ക് എത്തും. അത് എത്താൻ പോകുന്ന മഹത്വമല്ല, എത്തി അത് വ്യക്തമായിട്ട് അറിഞ്ഞതുകൊണ്ടാണ് പറയുന്നത്. അവൻ പുറത്തുപോയി കഴിഞ്ഞപ്പോൾ ഒച്ചുകൊടുക്കാൻ ഒരുവനുണ്ടെന്നും ഓടിപ്പോകാൻ കുറെ പേരുണ്ടെന്നും തള്ളിപ്പറയാൻ മറ്റൊരുവൻ കാത്തിരിക്കുന്നുണ്ടെന്നും വ്യക്തമായിട്ട് മുന്നറിയിപ്പ് അറിയിപ്പ് കിട്ടിയ അവൻ നാളെ
ഇതാ ക്രൂശിക്കപ്പെടാൻ പോകുന്നവനാണെന്ന് വ്യക്തമായിട്ട് അറിയാവുന്നവൻ പറയുകയാണ്, ഇതാ ഇപ്പോൾ, ഞായറാഴ്ചയല്ല, ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു, അവനിൽ ദൈവം മഹത്വപ്പെട്ടിരിക്കുന്നു, അവനിൽ ഇനിയും മഹത്വപ്പെടുത്തും. ഈ മഹത്വം എന്താണ്? ഈ മഹത്വം അതോ സഹനത്തിലൂടെ വിജയശ്രീലാളിതനാകാൻ പോകുന്നവന്റെ സ്നേഹഗാഥയാണ്? പ്രിയപ്പെട്ടവരെ, സ്നേഹം അത്രയും ആഴമുള്ളത് കൊണ്ട്, അത്രയുമധികം നമ്മളെ സ്നേഹിച്ചത് കൊണ്ട് അവൻ സഹനത്തിലൂടെ കടന്നുപോയി, അവൻ കുരിശിലൂടെ കടന്നുപോയി, അവൻ കല്ലറയിലൂടെ കടന്നുപോയി, ഇന്നവൻ ഇതാ വിശുദ്ധ ദിവ്യകാരുണ്യത്തിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നിരിക്കുന്നു, നമ്മളിൽ ജീവിക്കുന്നു, ഇന്നും ജീവിക്കുന്നു, എന്നിലൂടെയും നിങ്ങളിലൂടെയും മഹത്വപ്പെടുകയാണ് ക്രിസ്തു. നമ്മളിലൂടെയും ക്രിസ്തു ഇന്ന് ഈ ലോകത്തിന് മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, ഈ ലോകത്തിന് മഹത്വം ചാർത്തി കൊടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സഹനങ്ങളും അവസാന വാക്കല്ല, ഒരു പരാജയവും നമ്മുടെ അവസാനത്തെ വാക്കല്ല, മറിച്ച് നമ്മുടെ അവസാനത്തെ വാക്ക് ക്രിസ്തുവിലുള്ള വിജയ മന്ദഹാസമാണ്, വിജയഗാഥയാണ്, വിജയശ്രീ ലാളിതനാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടൊരു പാട്ട് തന്നെയില്ലേ, വെൺമഞ്ഞക്കൊടി മുന്നിൽ അണിയണിയായ ആയിരങ്ങൾ പിന്നിൽ. എന്താ ഈ വെൺമഞ്ഞക്കൊടി? അത് വിശുദ്ധിയുടെ മഹത്വത്തിന്റെ അടയാളമാണ്, മഹത്വത്തിന്റെ ചിഹ്നം. പരാജിതന്റെ കയ്പ് നേറിയ അനുഭവങ്ങളല്ല ക്രിസ്തു വിവരിക്കുക. എല്ലാ പീഡാസഹനങ്ങളിലും എല്ലാ വേദനകളിലേക്കും അപ്പുറത്ത് ഒരു മഹത്വമുണ്ടെന്നാണ് വിശ്വാസി ഏറ്റുപറയുന്നത്, ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തുന്നത്. ഇത്രയുമായിട്ട് ഈശോ പറയുകയാണ്, എൻ്റെ കുഞ്ഞുങ്ങളെ. ആരോടായി പറയണം എൻ്റെ കുഞ്ഞുങ്ങളെ എന്ന്? അവിടെ അടുത്തിരിക്കും ചുറ്റുമിരിക്കുന്ന 12 ശിഷ്യന്മാരും ഒരുവൻ ഇറങ്ങിപ്പോയി, ബാക്കി 11 പേരും. അവരത്ര കുഞ്ഞുങ്ങളൊന്നുമല്ല. അവർ ചിലർ ഈശോയെക്കാലും 33 വയസ്സിനേക്കാളും പ്രായം കൂടിയവരാണ്. എന്നിട്ടും പറയുന്നു എൻ്റെ കുഞ്ഞുങ്ങളെ. സുവിശേഷ പണ്ഡിതന്മാർ പറയുന്ന ഇതാണ് അവസാനത്തെ വിൽപത്രം. വിൽപത്രം എഴുതിയ അപ്പൻ മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് അവസാന മൊഴി, അവസാനത്തെ വാക്കുകൾ പറയുകയാണ്. മക്കളൊക്കെ ചുറ്റും കൂടിയിരുന്ന് ശ്രദ്ധാപൂർവ്വം കേട്ടിരിക്കുക. കാരണം ഇത് സാധാരണ പറയണ വാക്ക് പോലെയല്ല, ഇത് ചാവരുളാണ്, ചാവരുൾ. അപ്പോൾ ഇതിനത്രയും പ്രാധാന്യമുണ്ട്, അത്രയും പ്രാധാന്യമുണ്ടെന്ന് വ്യക്തമാക്കുകയാണ് ക്രിസ്തു. കുഞ്ഞുങ്ങളെ, ചുറ്റും കൂടിയിരിക്കുന്നവരെ, തൻ്റെ സ്നേഹിതരെ വിളിച്ച്, തൻ്റെ അരുമശിഷ്യരെ വിളിച്ച് പറയുന്നു കുഞ്ഞുങ്ങളെ. എന്നിട്ട് പറയുകയാണ് ഇതാ ഞാൻ നിങ്ങൾക്ക് പുതിയൊരു കൽപ്പന നൽകുകയാണ്. എന്താണ് പുതിയ കൽപ്പന? ഇതാ, നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. അതൊരു പുതിയ കൽപ്പനയാണ്. പഴയ നിയമത്തിലുണ്ട് പരസ്പരം സ്നേഹിക്കണം എന്നുള്ളത്. പുതിയ കൽപ്പനയാകുന്ന എപ്പോഴാണ്? അവിടെ കൊണ്ട് നിർത്തരുത്, പിന്നീട് വായിക്കണം, പിന്നീട് തുടർന്ന് വായിക്കണം. ഇതാ, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. ഇതാണ് പുതിയ കൽപ്പന. പരസ്പരം സ്നേഹിക്കണം. എങ്ങനെ സ്നേഹിക്കണം? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കണം. എങ്ങനെയാണ് അവൻ നമ്മളെ സ്നേഹിച്ചത്? അവന്റെ സ്നേഹമാണ് സഹനത്തിലേക്ക് ഇറക്കുന്നത് അവനെ. അവന്റെ സ്നേഹമാണ് സഹനത്തെ അതിജീവിക്കാനായിട്ടുള്ള കരുത്താകുന്നത്. സ്നേഹം, ക്രിസ്തു നമ്മെ പഠിപ്പിച്ച സ്നേഹം, യോഗ്യതയുള്ളവരെ, അർഹതയുള്ളവരെ തെരഞ്ഞു പിടിച്ച് സ്നേഹിക്കുക എന്നല്ല. അതിന് നീ ക്രിസ്ത്യാനിയാവേണ്ട കാര്യമൊന്നുമില്ല. വചനം വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിച്ചാൽ അതിലെന്ത് മേന്മയാണുള്ളത്? പാപികൾ പോലും അങ്ങനെ ചെയ്യുന്നില്ലേ? അപ്പൊ നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിച്ചാൽ, അഴകും ആകാര ഭംഗിയുള്ളവര്, സ്ഥാനമാനങ്ങളുള്ളവര്, വിലയും നിലയും ഉണ്ടെന്ന് നമ്മൾ കരുതുന്നവര്, നമ്മളെ സഹായിക്കുന്നവര്, നമ്മൾ സഹായം സ്വീകരിച്ചവര്, ഇങ്ങനെയുള്ളവരെയൊക്കെ സ്നേഹിക്കാൻ, അതിൽ നീ ക്രിസ്ത്യാനിയാവേണ്ട കാര്യമൊന്നുമില്ല. ലോകത്ത് എല്ലാവരും അങ്ങനെയുള്ളവരെ സ്നേഹിക്കുന്നുണ്ട് ഇല്ലേ? വചനമതാ നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ വചനം പഠിപ്പിക്കുന്ന എന്താണ്? നിങ്ങളെ ദ്രോഹിക്കുന്നവരെ സ്നേഹിക്കണം, പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ സ്നേഹിച്ചതുപോലെ സ്നേഹമാകും. ആരൊക്കെയായിരുന്നു ക്രിസ്തുവിന്റെ സ്നേഹിതർ? പ്രിയപ്പെട്ടവരെ, ധനാഢ്യന്മാരോ? ധനാഢ്യന്മാരുണ്ടായിരുന്നു, എന്നാൽ അവർ മാത്രമാണോ? ആരൊക്കെയാണ് ക്രിസ്തുവിന്റെ സ്നേഹിതർ? ക്രിസ്തുവിന്റെ പേരിൽ ചാർത്തിക്കൊടുത്ത വിശേഷണം എന്താ? ഇതാ ഒരു ഭോജനപ്രിയൻ വന്നിരിക്കുന്നു, പാപികളുടെ കൂട്ടുകാരൻ വന്നിരിക്കുന്നു, പാപികളോടൊത്ത് സഞ്ചരിക്കുന്നവൻ, പാപികളോടൊത്ത് തിന്നുകുടിച്ച് ആനന്ദിക്കുന്നവൻ, പാപികളോടൊത്ത് ഉല്ലസിക്കുന്നവൻ. ഇതാണ് പതക്കം, ചാർത്തിക്കൊടുത്ത വിശേഷണങ്ങൾ ഇതാണ്. ഇവനൊരു പ്രവാചകനാണെങ്കിൽ ഇവനെ സ്പർശിക്കാനായിട്ട് ഇത്തരക്കാരിയെ അനുവദിക്കുമായിരുന്നു. സിമയോൻ ചോദിക്കുന്നതാണ്, പാപിനിയായവരുകൾ വന്ന് കണ്ണുനീരോടുകൂടെ പാദങ്ങൾ കഴുകുകയാണ്, ചുംബിക്കുകയാണ്. അപ്പോൾ പറയേ, ഇവനൊരു പ്രവാചകനാണെങ്കിൽ ഇത്തരക്കാരി തന്നെ സ്പർശിക്കുവാൻ അനുവദിക്കുമായിരുന്നു. പാപികളൊക്കെ പടിക്ക് പുറത്ത് ബ്രക്ഷ് കൽപ്പിച്ചിരിക്കുന്ന ഒരു ലോകത്ത് ക്രിസ്തു അവരെ സ്നേഹം കൊണ്ട് സ്വന്തമാക്കി ജീവിക്കാനുള്ള കരുത്തു കൊടുത്തു.
എന്താ ജീവിക്കാനുള്ള കരുത്ത്? സ്നേഹമല്ലാതെ പിന്നെ എന്താണ് പ്രിയപ്പെട്ടവരെ ജീവിക്കാനുള്ള കരുത്ത്? ആർക്കെങ്കിലുമൊക്കെ വേണ്ടി ജീവിക്കുകയാണ് പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ. എത്ര സഹനങ്ങളും വേണമെങ്കിലും ഏറ്റെടുക്കും. സ്നേഹിക്കാൻ ആളുണ്ടെങ്കിൽ, സ്നേഹിക്കാൻ ആളുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ. കേരളം ആത്മഹത്യയുടെ മുനമ്പെന്ന് കുറെ നാൾ മുമ്പ് പത്രങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കേരളം ആത്മഹത്യയുടെ മുനമ്പ് കണ്ടമാനം പേര് ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുക. പ്രത്യാശയില്ലാത്ത ജീവിതം, പ്രതീക്ഷയില്ലാത്ത ജീവിതം. കടബാധ്യത വന്നു കഴിഞ്ഞപ്പോൾ ഇനി അപ്പുറത്തേക്ക് എന്തെന്നറിയില്ല. സ്നേഹിക്കാൻ ആളില്ല, പ്രതീക്ഷയില്ല, പ്രത്യാശയില്ല. ജീവിക്കാൻ ഒരു ദുരുമ്പം കാണുന്നില്ല. അപ്പോൾ എവിടെയെങ്കിലും കൊണ്ട് ഒടുങ്ങുകയാണ്. സ്നേഹം നമുക്ക് ജീവവായുവാണ് പ്രിയപ്പെട്ടവർ. ഇത് ഏറ്റവും വ്യക്തമായിട്ട് അറിയുന്നതാണ് ക്രിസ്തു. അറിയുന്നവരായിരിക്കണം ക്രിസ്ത്യാനികൾ. നമുക്ക് സ്നേഹം, നമ്മളെ സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിച്ച് കടപ്പാട് തീർക്കുന്നതാകരുത്. മറിച്ചത് അപരന്റെ അവകാശമാണ്. ജീവിക്കാനുള്ള അവകാശത്തെ വിളിക്കണം സ്നേഹമെന്ന്. നീ സ്നേഹിച്ചാലേ അപരന് ജീവിക്കാൻ സാധിക്കൂവെന്ന് തിരിച്ചറിയണം. അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത്, ഇതാ ദ്രോഹിക്കുന്നവരെ, പീഡിപ്പിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചേ മതിയാകൂ. ആ സ്നേഹം കൊണ്ടാണ് അവൻ സ്വന്തമാക്കിയത്. അങ്ങനെയാണ് ശത്രുക്കൾ ഇല്ലാതായി തീർന്നത്, മിത്രങ്ങളായത് സ്നേഹിച്ചുകൊണ്ടാണ്, അല്ലാതെ അവരെ നിഷ്കരുണം കൊല ചെയ്തുകൊണ്ടല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ലോകത്തിന് വേണ്ടി ക്രിസ്തു നൽകിയ, ക്രിസ്ത്യാനികൾ നൽകിയ, ലോകത്തിന്റെ തിന്മയ്ക്ക് നൽകിയ മറുപടിയും മറുമരുന്നുമാണ് സ്നേഹം. ഈ തിരുവചനത്തിൽ ലിഖിതമായിരിക്കുന്ന സ്നേഹം, നമ്മളിലൂടെ ജീവിക്കുന്ന സ്നേഹം, സാക്ഷ്യമാകുന്ന സ്നേഹം. എന്നിട്ട് ഈശോ അവിടെ കൊണ്ട് നിർത്തുന്നില്ല, ഒരു വാക്ക് കൂടി പറഞ്ഞിട്ടാണ് നിർത്തുന്നത്. 35-ാം വാക്യം, നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും. നമ്മുടെ ഈശോ എന്തെല്ലാം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്, എത്ര ശക്തമായ പ്രഭാഷണങ്ങളാണ് ഈശോയുടേത്. അവനെ കേട്ടവരൊക്കെ പറഞ്ഞു, ഇതുപോലെ ആരും ആധികാരികമായി സംസാരിച്ചിട്ടില്ല. അന്ധന്റെ കണ്ണു തുറന്നവൻ ക്രിസ്തുവൻ മിശിഹ അല്ലാതിരിക്കുമോ? മുണ്ടൻ മുട്ടാടിനെ പോലെ കുതിച്ചാണ് നമ്മൾ കണ്ടില്ലേ? ഇതുപോലെ ഒന്ന് കണ്ടിട്ടില്ല. ഇത് തന്നെയാണ് മിശിഹ, ഇതല്ലെങ്കിൽ ഇനി വേറെ എവിടെയാണ് മിശിഹ എന്നാണ് അവന്റെ സമകാലികർ പറഞ്ഞത്, അഭിപ്രായപ്പെട്ടത്. ക്രിസ്തു ശിഷ്യരിലേക്ക് വരാം. ക്രിസ്തു പറഞ്ഞത്, നിങ്ങൾ ചെയ്യുന്ന അത്ഭുത പ്രവൃത്തികൾ മൂലം ലോകം നിങ്ങൾ എന്റെ ശിഷ്യന്മാരാണെന്ന് അറിയും എന്നല്ല, നിങ്ങൾ ചെയ്യുന്ന ശക്തമായ വചന പ്രഘോഷണം മൂലം ലോകം നിങ്ങൾ എന്റെ ശിഷ്യന്മാരാണെന്ന് അറിയും എന്നല്ല. വളരെ സിമ്പിൾ, വളരെ ലളിതമായിട്ടാണ് ഈശോ പറഞ്ഞത്, ഇതാ നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം, ഏതു മൂലം? നിങ്ങളുടെ പരസ്പര സ്നേഹം മൂലം ലോകം അറിയുമെന്നാണ്. എന്താ ഇതിന്റെ അർത്ഥം? അത്ഭുതങ്ങൾ വേണ്ടെന്നാണോ? പ്രഘോഷണങ്ങൾ വേണ്ടെന്നാണോ? അല്ല, ഏറ്റവും അടിസ്ഥാനം സ്നേഹമാണ്. സ്നേഹത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന അല്ലാത്തതൊന്നും നിലനിൽക്കുന്നില്ല. പൗലോസ് ലീഹയാണത് വ്യക്തമായിട്ട് രേഖപ്പെടുന്ന. 1 കൊരിന്തോസ് 13:1-13 തിരുവചനങ്ങൾ, 13-ാം അധ്യായത്തിലെ 13 വാക്യങ്ങളെ ഉള്ളൂ. 1-13 തിരുവചനങ്ങൾ, ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷയിൽ സംസാരിച്ചാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ്. ഞാൻ എൻ്റെ ശരീരം ദഹിക്കാൻ വിട്ടുകൊടുത്താലും എൻ്റെ എല്ലാ സർവ്വസമ്പത്തും ദാനം ചെയ്താലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. എനിക്കൊരു എന്നെ കൊണ്ടൊരു പ്രയോജനവുമില്ല. സകല കാര്യങ്ങൾ ഗ്രഹിച്ചാലും, പ്രവചനമുണ്ടായിരിക്കാം, സകല സത്യങ്ങളും ഗ്രഹിക്കാനുള്ള ശക്തി ഉണ്ടായിരിക്കാം, സ്നേഹമില്ലെങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘക്ഷമയുള്ളതാണ്, ദയയുള്ളതാണ്, ക്ഷമയുള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, അഹങ്കരിക്കുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല എന്നിങ്ങനെ നീണ്ടു നീണ്ട് 13 വാക്യങ്ങൾ നീണ്ടു കിടക്കുന്നു. 8-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു, പ്രിയപ്പെട്ടവരെ, ഭാഷകൾ ഇല്ലാതാകും, വിജ്ഞാനം തിരോഭവിക്കും, പ്രവചനങ്ങൾ കടന്നുപോകും, എന്നാൽ ശാശ്വതമായി നിൽക്കുന്നത് സ്നേഹമാണ്. പൂർണ്ണമായവ ഉദിക്കുമ്പോൾ അപൂർണമായവ അസ്തമിക്കുന്നു. നമ്മുടെ പ്രവചനം അറിവും അപൂർണം. തിരുവചനാ പറയുന്നത്, എന്റെ വാക്കല്ല. നമ്മുടെ പ്രവചനവും അറിവും അപൂർണം. പൂർണ്ണമായി ഉദിക്കുമ്പോൾ അപൂർണമായ അസ്തമിക്കും. എന്നിട്ട് ഉദാഹരണം പറയുന്നത് എങ്ങനെയാ? നീ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ ചിന്തിച്ചു, സംസാരിച്ചു, യുക്തി വിചാരം നടത്തി. പ്രായപൂർത്തിയായപ്പോഴോ ശിശു സഹജമായവ നീ കൈവെടിഞ്ഞു. നാം ഇപ്പോൾ ഭാഗികമായി കാണുന്നു, കണ്ണാടിയിലെന്ന പോലെ കാണുന്നു, അന്ന് മുഖാമുഖം കാണും. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ മൂന്നും നിലനിൽക്കുമെന്നാൽ സ്നേഹമാണ് സർവോത്കൃഷ്ടം. വിശുദ്ധ പൗലോസ്, നിങ്ങളെ പോലെ ക്രിസ്തു സ്നേഹത്തിന് ഇതുപോലൊരു വിവരണം 27 പുസ്തകങ്ങൾ എഴുതിയ ഈ തിരുവചന ഗ്രന്ഥത്തിലെ മറ്റ് ഗ്രന്ഥ രചയിതാവില്ല.
ഇതുപോലെ ക്രിസ്തുസ്നേഹത്തിന് ശക്തമായ വിവരണം എഴുതിയ 27 പുസ്തകങ്ങൾ അടങ്ങിയ പുതിയ നിയമത്തിലെ ഒറ്റ രചയിതാവ് പോലുമില്ല. വ്യക്തമാണ്, വളരെ വ്യക്തം, എന്നും നിലനിൽക്കുന്നത് സ്നേഹമാണ്, ബാക്കിയെല്ലാം അവസാനിക്കും, സ്നേഹം നിലനിൽക്കും. അതുകൊണ്ടാ ക്രിസ്തു പറഞ്ഞ് നിങ്ങൾ എന്റെ ശിഷ്യന്മാരാണെന്ന് ലോകമറിയും. അത്ഭുതങ്ങളിലൂടെയല്ല, അടയാളങ്ങളിലൂടെയല്ല, ശക്തമായ വാഗ്ധോരണികളുടെയുമല്ല. പിന്നെയോ, വളരെ ലളിതം, ഞാൻ സ്നേഹിച്ചതുപോലെ നിങ്ങൾ സ്നേഹിച്ചാൽ, ഞാൻ സ്നേഹിച്ചതുപോലെ നിങ്ങൾ സ്നേഹിച്ചാൽ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ലോകത്തിന് മുഴുവൻ വിശപ്പാണ്. എത്ര തിന്നാലും എത്ര ഭക്ഷിച്ചാലും മതി വരാത്ത, വയറു നിറയാത്ത, മനസ്സ് നിറയാത്ത, ഹൃദയം നിറയാത്ത വിശപ്പ്. ആ വിശപ്പിന്റെ പേരാണ് സ്നേഹത്തിന് വേണ്ടിയുള്ള കൊതി, സ്നേഹത്തിന് വേണ്ടിയുള്ള വിശപ്പ്. ആ വിശപ്പ് മാറ്റാൻ ലോകം ക്രിസ്തുവിലൂടെ ജന്മം കൊടുത്തവരാണ് നിങ്ങൾ, നമ്മൾ ക്രിസ്ത്യാനികൾ. ഈ ക്രിസ്ത്യാനികളില്ലാതെ ഈ ലോകത്തിന്റെ തിന്മയ്ക്ക് മറ്റൊരു മറുമരുന്നില്ല. There is no counter culture other than Christianity in this world. ഇത് വ്യക്തമായിട്ട് പറയുക മാത്രമല്ല, ജീവിക്കാൻ കൂടി വിളിക്കപ്പെട്ടവരാണ് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ നമ്മൾ ഓരോരുത്തരും. നമ്മുടെ സ്നേഹം മൂലം ഈ ലോകം അറിയണം. ഈ ലോകത്തിന്റെ തിന്മകൾക്ക്, ഈ ലോകത്തിന്റെ എല്ലാവിധ പാപങ്ങൾക്കും പരിഹാരമുണ്ടെന്ന്, ആ പരിഹാരത്തിന് പ്രയോജനമുണ്ടെന്ന്. അതാണ് ക്രിസ്തീയത, അതാണ് സ്നേഹം. ആ സ്നേഹം സ്നേഹിക്കുവാനും ജീവിക്കുവാനും സാക്ഷിക്കുവാനുമായി ദൈവം നമ്മളെ വിളിക്കുകയാണ്. നിന്റെ ഉള്ളിൽ ഒരു ക്രിസ്തു ഉണ്ട് എന്നുള്ളത് മാത്രമല്ല നമ്മുടെ വിശ്വാസത്തിന് അടിസ്ഥാനം. പിന്നെയോ, നിന്നിലൂടെ ക്രിസ്തു തൻ്റെ ജീവിതം ജീവിക്കുന്നു എന്നുകൂടിയാണ്. നിന്നിലൂടെ ക്രിസ്തു തൻ്റെ ജീവിതം ജീവിക്കുന്നു എന്നാണ്. അതിന് നമ്മൾ നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുത്തേക്കാം. കാരണം സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.